ഹായ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കേക്കുമായിട്ടാണ്. ഓറിയോ ആൻഡ് ചോക്ലേറ്റ് ഗനാഷ് ഫിൽഡ് കേക്കാണിത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഓറിയോ ചോക്ലേറ്റ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 പിഞ്ച് സോൾട്ട്, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തെടുക്കണം. അതിനു മുമ്പായിട്ട് മൈദയിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട്. അതിന് പകരമാണ് നമ്മൾ ഈ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് സീവ് ചെയ്തെടുക്കാം. അടുത്തതായി വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിൽ 3 മുട്ട, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഇത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം മുട്ട നന്നായി അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പിൽ കുറച്ച് കുറവ് ഓയില്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, ഇതുകൂടി ചേർത്ത് ഒന്ന് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ സ്പീഡ് കുറയ്ക്കണം നമ്മുടെ ബീറ്ററിൻ്റെ. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഗ്രീസ് ചെയ്ത് അതിൻ്റെ നടുവിലൊരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലും ഞാൻ ബട്ടർ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നടുവിലൊരു ഹോൾ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്രീം ചീസ് ഫ്രീസ് ചെയ്തെടുത്തതാണ്, അതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്തെടുത്താണ്. ക്രീം ചീസ് വീട്ടിലുണ്ടാക്കിയതാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ റെസിപ്പി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ക്രീം ചീസ് ഇട്ടുകൊടുക്കാം. ഇത് ഫ്രീസ് ചെയ്തത് ഇത് ഇനി എന്തായാലും മെൽറ്റ് ആവും, അപ്പോൾ അതിന് ഇത് ഉള്ളിലേക്ക് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസ് ചെയ്തത്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഇട്ടുകൊടുക്കാം. ഇതും വലിയ വലിയ ചങ്ക്സ് ആയിട്ടുള്ളത്, ഇത് ഷ്രെഡ് ചെയ്യൊന്നും വേണ്ട, കാരണം ഉള്ളിൽ നല്ല മെൽറ്റായിട്ട് അടിപൊളിയായി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി ബാറ്റർ കൂടി ഒഴിച്ച് ഫുൾ കവർ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഫുൾ കവർ ചെയ്തെടുത്തു കേട്ടോ. ഇനി ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് 35 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇപ്പോൾ 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതായി ഇപ്പം ഞാൻ കേക്ക് പുറത്തെടുത്തു, ബട്ടർ പേപ്പറൊക്കെ മാറ്റി. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കണം. കാരമൽ സോസ് ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് പാലും ബട്ടറും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. 1/2 ടീസ്പൂൺ വാനില എസൻസും. റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക്, എല്ലാവരും അവിടെ പോയി ചെക്ക് ചെയ്യാം. ഇതിൻ്റെ നമുക്കിതിലെ സോസ് കൂടുതൽ ഒഴിക്കണമെങ്കിൽ അത് ഫുള്ളായിട്ട് ആ ഹോൾ വരെ ഒഴിക്കാം. എനിക്ക് അധികം സ്വീറ്റ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ബ്രൗണീസിലും ഫജ്ജി ടൈപ്പ് കേക്ക്സിലൊക്കെ പെടുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.